വെൽക്കം ടു ദ വേൾഡ് ഓഫ് ടേസ്റ്റ് ടൂൾസ്. ഇന്ന് നമ്മൾ ചെയ്ത് കാണിക്കുന്ന റെസിപ്പി നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഒരു ഓണം സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഓണത്തിന് ചെയ്തിട്ടുള്ള പായസത്തിൻ്റെയും ഹൽവ പിന്നെ എരിശ്ശേരി അങ്ങനെയൊക്കെ ഉള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നാരങ്ങ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 1 കിലോ നാരങ്ങയാണ്, ചെറുനാരങ്ങയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 1 കിലോ നാരങ്ങ നമുക്ക് ആദ്യമേ ഇതിനെ ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ചെറുനാരങ്ങ ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ, ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ നാരങ്ങയുടെ സ്കിന്നിലുള്ള ആ ഒരു കയ്പൊക്കെ ഒന്ന് കുറഞ്ഞു വരും. മൊത്തമായിട്ട് പോകത്തൊന്നുമില്ല, എന്നാലും ഇതിനെ ഒന്ന് ആ കയ്പൊന്ന് കുറയ്ക്കാനായിട്ട് പെട്ടെന്ന് സഹായിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത്. അധികം നേരം ഒന്നും തിളപ്പിക്കേണ്ട. നമ്മൾ ഈ വെള്ളം അങ്ങോട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് നല്ല തിള വരുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് നാരങ്ങ വെള്ളത്തിൽ നിന്ന് നമുക്ക് എടുത്ത് മാറ്റുകയും വേണം. കാരണം ഒരുപാട് നേരം നമ്മളിട്ട് തിളപ്പിച്ചു കഴിഞ്ഞാൽ നാരങ്ങ ഒന്ന് പൊട്ടും, പൊട്ടിയിട്ട് അതിനകത്തു നിന്നുള്ള നീരൊക്കെ പുറത്തോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് സോഫ്റ്റായി വരുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് നാരങ്ങയെ കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം. നാരങ്ങ നല്ലതുപോലെ ഒന്ന് അതിന്റെ സ്കിന്നൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിനെ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതിന്റെ ചൂടൊന്ന് മാറട്ടെ. ചൂട് മാറിയതിന് ശേഷം ഒരു കോട്ടൺ തുണി വെച്ച് നാരങ്ങയുടെ പുറമൊക്കെ ഒന്ന് നമുക്കൊന്ന് തുടച്ചു കൊടുക്കണം. എന്നിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് 2 കുടം വെളുത്തുള്ളി, ഒരു വലിയൊരു പീസ് ഇഞ്ചിയും കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇഞ്ചി ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇപ്പം ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ അങ്ങനെ തന്നെ ഇട്ടേക്കാം, കുഴപ്പമില്ല. ഇപ്പോൾ വലിയ പീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് കൊടുത്തേക്കാം. പിന്നെ നാലോ അഞ്ചോ പച്ചമുളക് എടുക്കാം. പിന്നെ 2 തണ്ട് കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 1 കിലോ നാരങ്ങ അച്ചാറിൻ്റെ കണക്കാണ് ഈ പറഞ്ഞത്. അപ്പോൾ നാരങ്ങ നല്ലതുപോലെ ചൂടൊക്കെ ഒന്ന് മാറി അപ്പോഴേക്കും ഞാൻ ഇതിനെ ഒന്ന് തുടച്ചെടുത്തു. എന്നിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും വലിയ പീസ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ 4 ആയിട്ടും കട്ട് ചെയ്യാം. അപ്പൊ ചെറിയ പീസായിട്ട് കിട്ടും. ഞാനിവിടെ 2 ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നാരങ്ങ അച്ചാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഈ മൺചട്ടി സ്ഥിരമായിട്ട് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ചട്ടിയിലേക്ക് ഒരു 4 അല്ലെങ്കിൽ 5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നമുക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം, അതായത് വെളിച്ചെണ്ണ ഉപയോഗിക്കാം, നല്ലെണ്ണ ഉപയോഗിക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒത്തിരി നാളൊന്നും അച്ചാർ നിൽക്കത്തില്ല. 1 മാസം വരെയൊക്കെ നിൽക്കും, ആ പൂപ്പലൊന്നും വരാതെ നിൽക്കും. അത് കഴിയുമ്പോൾ ചിലപ്പോൾ കേടായി പോകാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലം കൂടി ആയതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്നൊക്കെ കേടായി പോകും. അപ്പം നല്ലെണ്ണ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാള് നാരങ്ങ അച്ചാർ കേടാവാതെ ഇരിക്കും. അപ്പൊ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായി. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് പൊട്ടി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലേക്ക് ഇഷ്ടമുള്ളത്രയും ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്, ഒത്തിരി സമയമൊന്നും എടുക്കാത്ത ഒരു റെസിപ്പിയാണ്. പിന്നെ ഞാൻ ഈ ചെയ്ത് കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. പെട്ടെന്ന് നമുക്ക് നാരങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ കാണിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ആയിട്ട് വരണം. അതായത് അങ്ങ് ബ്രൗൺ കളർ ആവരുത്, ഗോൾഡൻ കളറായി വരണം. ഒത്തിരി അങ്ങ് കരിഞ്ഞൊന്നും പോകരുത്. പ്രത്യേകിച്ച് മൺചട്ടിയും കൂടെ ആയതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ അവിടെ തന്നെ നിൽക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഫ്ലെയിമൊക്കെ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം.
പൊടികളിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പൊടികളിട്ട് കൊടുക്കുക. കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ഒരു 3 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നല്ല മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഇനി മിക്സ് ചെയ്താണ് ചേർക്കുന്നതെങ്കിൽ നല്ല മുളക് പൊടിയും കാശ്മീരിയും കൂടെ ചേർത്ത് ഒരുമിച്ചാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ആകെ മൊത്തം ഒരു 3 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂത്ത് വരുന്നുണ്ട്, കാര്യം ഫ്ലെയിം വളരെ കുറവായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ മസാലകളെല്ലാം ഇട്ട് വരുമ്പോഴേക്കും പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും. അപ്പോൾ മുളക് പൊടി നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇപ്പോൾ നമ്മൾ അച്ചാറിലെ എണ്ണയും ഉപ്പും കുറച്ച് കൂടുതലായിട്ട് നിൽക്കും. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നിറച്ചും ഉപ്പ് ചേർത്തു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് 1 ടേബിൾ സ്പൂൺ, കായപ്പൊടി 1/2 ടീസ്പൂൺ, അത്രയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ആ എണ്ണയിലൊന്ന് മിക്സായി വന്നു. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ നാരങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വലിയൊരു കുക്കിംഗ് ഇല്ല, കാരണം നമ്മൾ നാരങ്ങ ഓൾറെഡി നമ്മൾ വെന്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഇനി ഒരു കുക്കിംഗ് ഒന്നും ഇല്ല അതിനകത്ത്. പക്ഷെ നമുക്ക് ഇത് നല്ല ഒന്ന് മിക്സ് ചെയ്യണം. നമ്മൾ ചേർത്തിരിക്കുന്ന മുളക് പൊടിയും ഉപ്പ് പിന്നെ കായത്തിന്റെ പൊടി ഇതെല്ലാം ഇതിൽ നാരങ്ങയിലേക്ക് ഒന്ന് പിടിക്കണമല്ലോ. അപ്പൊ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതൊന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ വിനിഗർ ആണ്. അപ്പോൾ വിനിഗർ ചേർക്കുമ്പോൾ കേടുകൂടാതെ ഇരിക്കാനായിട്ട് വിനിഗർ സഹായിക്കും. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിനിഗർ കൂടി ചേർക്കുമ്പോൾ നിങ്ങൾ നോക്കുമ്പം കുറച്ച് എന്താ ഗ്രേവി കൂടുതലായിട്ട് തോന്നും, പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഇതൊന്ന് സെറ്റായി വരുമ്പോൾ കറക്റ്റ് പാകത്തിനാവും. അപ്പോൾ അതിന് വിനിഗറും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം. ഒരൊറ്റ പ്രാവശ്യം തിളച്ചാൽ മതി. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ, എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ അച്ചാറ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി സ്പൂണൊന്നും ഇതിലേക്ക് ഇടേണ്ട ആവശ്യമില്ല. ഇപ്പം എല്ലാം നല്ല മിക്സ് ആയിട്ടുണ്ട്. ഓക്കെ, അച്ചാറ് തിളച്ചു. കുറച്ച് ഗ്രേവി ആയിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷെ സാരമല്ല, കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് സെറ്റാവും. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മൂടി വയ്ക്കാം. നമ്മൾ ഇത് ഒരു മൂടി കൊണ്ട് മൂടാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരു പേപ്പർ വെച്ച് കവർ ചെയ്താൽ ഇതിനകത്ത് ഈർപ്പമൊന്നും വരാതിരിക്കും. അപ്പൊ ഞാൻ വൈകുന്നേരത്താണ് അച്ചാർ ഇട്ട് വെച്ചത്. രാത്രിയൊക്കെ ആയപ്പോഴേക്കും ഇതിന്റെ ചൂടൊക്കെ ഒന്ന് മാറി. അപ്പൊ ഞാൻ പേപ്പർ എടുത്ത് മാറ്റിയപ്പോൾ ഒരു ഈർപ്പമൊന്നും അതിനകത്തില്ല, കാരണം നമ്മൾ പേപ്പർ വെച്ചത് കൊണ്ടാണ് അങ്ങനെ. ഓക്കെ, അപ്പോൾ നനവില്ലാത്ത ഒരു സ്പൂൺ എടുക്കുക, എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ കണ്ടല്ലോ, നമുക്ക് അച്ചാറിന് ആവശ്യത്തിനുള്ള ഒരു ഗ്രേവി മാത്രമേ ഉള്ളൂ. അങ്ങ് ഒരുപാട് ഗ്രേവി ഒന്നും വന്നിട്ടില്ല, കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ അച്ചാർ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നു, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, കാരണം ഇത് വലിയ ജോലിയൊന്നും ഇല്ലാത്തൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ളത് ഈ അച്ചാർ നമുക്ക് ഒരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് മാറ്റണം. എപ്പോഴും നമ്മൾ ഗ്ലാസ് കണ്ടെയ്നറിൽ വെക്കുന്നതാണ്, അച്ചാർ പോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഗ്ലാസ്സിൽ സ്റ്റോർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിലിപ്പോൾ ഗ്ലാസ് ജാറൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ ഈ ഒരു കണ്ടെയ്നറാണ് എടുത്തിരിക്കുന്നത്. എന്തായാലും അടച്ചുറപ്പുള്ള ഒരു പാത്രം തന്നെ ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ അച്ചാർ ഞാൻ ഇതിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ വേറൊരു കാര്യം, ഇത് നമുക്കിപ്പോൾ ഉടനെ തന്നെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു 5 ദിവസം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. 5 ദിവസം കഴിയുമ്പോഴേ ഈ നാരങ്ങയുടെ ഒരു കയ്പൊക്കെ ഒന്ന് മാറി കിട്ടത്തുള്ളൂ. ഇപ്പം നമ്മൾ ഉടനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര കയ്പായിരിക്കും. പക്ഷേ കൃത്യം 5 ദിവസം കഴിഞ്ഞാൽ 5ാമത്തെ ദിവസം നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് തുടങ്ങാം. 5ാമത്തെ ദിവസം നമ്മളിത് എടുക്കുമ്പോൾ ഈ കയ്പൊക്കെ മാറിയിട്ടുണ്ടാവും. നാരങ്ങയുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റായി, നല്ല ഈ മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും. അപ്പോൾ
ഒരു 5 ദിവസം നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. 5ാമത്തെ ദിവസം നിങ്ങൾക്ക് യൂസ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഓണമൊക്കെ വരുന്നതിന് ഒരു 4-5 ദിവസം മുമ്പേ തന്നെ ഉണ്ടാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത് ഞാൻ ഇനി അടച്ചു വെക്കും. പിന്നെ ഇത് നമ്മൾ ഈ ഇട ദിവസങ്ങളിലൊന്നും തുറന്നു നോക്കരുത്. 5ാമത്തെ ദിവസം നിങ്ങൾ തുറന്നെടുത്താൽ മതി, ഇടയ്ക്കിടയ്ക്ക് തുറക്കണ്ട. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓണം റെസിപ്പീസ് ഒക്കെ നിങ്ങൾ കാണുക, ഇഷ്ടപ്പെടുന്ന വീഡിയോസിനൊക്കെ ലൈക്ക് കൊടുക്കുക, ബാക്കിയുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. ഓണം ആഘോഷിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.